വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഇളവം കൊണ്ട് ഒരു കാളൻ കറി വെക്കാം. അപ്പം അതെങ്ങനെയാന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇളവൻ ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഇളവൻ ഇട്ടിട്ട് ഒന്നോ രണ്ടോ വിസിൽ ഇട്ടാൽ മതിയാവും. ഒരു ഏകദേശം ഒരു 8 മിനിറ്റോളൊക്കെ വേവിച്ചെടുത്താൽ ഇളവ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് അരച്ചതാണ്. അത് ചേർത്ത് കൊടുത്തു. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ അരപ്പിൻ്റെ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഏകദേശം തിളക്കം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വേറൊരു പാന് വയ്ക്കുക. പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്തിയതിന് ശേഷം 2-3 വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കാളൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇട്ടതെന്നുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ പല പോലെ ആയിരിക്കും കറികൾ വയ്ക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും ഈ കാളൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.